If you haven't subscribed to this channel yet, subscribe please and don't forget to click the bell icon for immediate. Hi all, welcome to Digital Signal Processing class. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ എഫ് ഐ ആർ ഫിൽട്ടർ സ്ട്രക്ചർ ഡയറക്ട് ഫോം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു അണ്ടർ നെയിമാണ് ക്യാപ്ഡ് ഡിലേ ലൈൻ സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. രണ്ട് ക്വസ്റ്റ്യനും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. എഫ് ഐ ആർ ഫിൽട്ടർ റിയലൈസേഷൻ ഇറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഐദർ ആസ് ഷോർട്ട് ഷോ ക്വസ്റ്റ്യൻ ഓർ ഇൻ എസ് എ പാർട്ട്. ഓക്കെ, ഇപ്പം എഫ് ഐ ആർ ഫിൽട്ടറിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ ടാപ്ഡ് ഡിലേ ലൈൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ഡയറക്ട് ഫോം സ്ട്രക്ചർ ആണ് നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ എഫ് ഐ ആർ ഫിൽട്ടറിന്റെ സിസ്റ്റം ഫംഗ്ഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതൊന്ന് വാച്ച് ചെയ്യാം. ഓക്കെ, ജനറൽ എഫ് ഐ ആർ ഫിൽട്ടർ ഇപ്പോൾ സപ്പോസ് വൈ ഓഫ് എൻ ഡിഫറൻസ് സിറ്റുവേഷൻ ആണെങ്കിൽ, ഡിഫറൻസ് സിറ്റുവേഷൻ്റെ കേസ് ആണെങ്കിൽ വൈ ഓഫ് എൻ ഔട്ട്പുട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഓഫ് എൻ, എക്സ് എൻ മൈനസ് വൺ, എക്സ് എൻ മൈനസ് ടു എക്സെട്ര. ഈ ഒരു ഫോമിലായിരിക്കും എഫ് ഐ ആർ ഫിൽട്ടറിന്റെ കേസിൽ ഡിഫറൻസ് ഇക്വേഷന്റെ ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്തത് പ്രസന്റ് വാല്യൂ ഓഫ് ഇൻപുട്ട്, പ്രസന്റ് വാല്യൂ ഓഫ് ഇൻപുട്ട്, എക്സ് ആയതുകൊണ്ട് ഇൻപുട്ട് ആണ്. എൻ മൈനസ് എൻ മൈനസ് ടു എന്തായിരിക്കും? പാസ്റ്റ് വാല്യൂസ് ഓഫ് ഇൻപുട്ട് ആയിരിക്കും. പാസ്റ്റ് വാല്യൂസ് ഓഫ് ഇൻപുട്ട്, അപ്പൊ ഇതിനെ രണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്, പാസ്റ്റ് വാല്യൂസ് ഓഫ് ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്, ദാറ്റ് ഈസ് വൈ എൻ മൈനസ് വൺ, വൈ എൻ മൈനസ് ടു എക്സെട്രാനെ ഡിപ്പെൻഡ് ചെയ്തില്ല. ഇതൊരു നോൺ റിക്കേഴ്സീവ് ഫംഗ്ഷൻ ആണ്. ഇതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, നോൺ റിക്കേഴ്സീവ് ഫംഗ്ഷൻ എക്സാമ്പിൾ ആണ് എഫ് ഐ ആർ ഫിൽട്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ, ഡിഫറൻസിയേഷൻ തരികയാണെങ്കിൽ, അതിന്റെ കേസിൽ വൈ എൻ മൈനസ് വൺ, വൈ എൻ മൈനസ് ടു, അതായത് പാസ്റ്റ് വാല്യൂസ് ഓഫ് ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ വി ക്യാൻ ഐഡന്റിഫൈ ദ ഗിവൺ സിറ്റുവേഷൻ ഈസ് എ എഫ് ഐ ആർ ഫിൽട്ടർ. ഈ സെക്കൻഡ് കേസ് നമ്മുടെ സിസ്റ്റം ഫംഗ്ഷൻ എച്ച് ഓഫ് ഇസഡ് ഫൈൻഡ് ഔട്ട് ചെയ്യും. എച്ച് ഓഫ് ഇസഡ് എഫ് ഐ ആർ ഫിൽട്ടറിന്റെ കേസിൽ ജനറൽ ഫോം പറഞ്ഞ എങ്ങനെയായിരുന്നു നമ്മൾ ഡിറൈവ് ചെയ്തത്? റൈറ്റ്, ബി സീറോ പ്ലസ് ബി വൺ ഇസഡ് റേസ് ടു മൈനസ് വൺ പ്ലസ് ബി ടു ഇസഡ് റേസ് ടു മൈനസ് ടു പ്ലസ് എക്സെട്ര. അതായത് ബി സീറോ ബി വൺ ബി ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കറസ്പോണ്ട്സ് ടു ഇൻപുട്ട് കോഎഫിഷ്യന്റ്. ഇൻപുട്ട് കോഎഫിഷ്യന്റ് അതായത് ഇവിടെ വൈ എൻ മൈനസ് വൺ, വൈ എൻ മൈനസ് ടു ടേംസ് ഇല്ല. ഓക്കെ, അപ്പോൾ മൈനസ് എ വൺ മൈനസ് എ ടു ടേംസ് വരുന്നില്ല. ഇതിന്റെ കേസിൽ ബി സീറോ ബി വൺ ബി ടു ടേംസേ വരുത്തുള്ളൂ, അക്സെട്ര ടേംസേ വരുത്തുള്ളൂ. അതായത് ഇൻപുട്ട് കോഎഫിഷ്യൻ ടേംസ് എഫ് ഐ ആർ ഫിൽട്ടറിന്റെ കേസിൽ വരുത്തുള്ളൂ. അപ്പോൾ ഗിവൺ സിസ്റ്റം ഫംഗ്ഷൻ ഒരു ന്യൂമറേറ്റർ ടേം മാത്രമാണ്, അല്ലെങ്കിൽ ഈ ബി സീറോ ബി വൺ ബി ടു ടേംസ് മാത്രമേ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഐഡന്റിഫൈ ചെയ്യാം ദാറ്റ് ഗിവൺ ഫിൽട്ടർ ഈസ് എ, അല്ലെങ്കിൽ ദ ഗിവൺ സിസ്റ്റം ഫംഗ്ഷൻ റെപ്രസെന്റ്സ് ആൻഡ് എഫ് ഐ ആർ ഫിൽട്ടർ. ഈ രണ്ട് രീതിയിലാണ് നമ്മൾ എഫ് ഐ ആർ ഫിൽട്ടറിനെ ചെയ്യുന്നത്. ഒന്നുകിൽ ഡിഫറൻസ് ഇക്വേഷൻ തരികയാണെങ്കിൽ നോക്കും വൈ എൻ മൈനസ് വൺ, വൈ എൻ മൈനസ് ടു, പാസ്റ്റ് വാല്യൂസ് ഓഫ് ഔട്ട്പുട്ട് ടേംസ് ഉണ്ടോ എന്ന് നോക്കും. അതില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് കംസ് അണ്ടർ എഫ് ഐ ആർ ഫിൽട്ടർ. സെക്കൻഡ് കേസ് എന്താണ്? സിസ്റ്റം ഫംഗ്ഷൻ തരും. സിസ്റ്റം ഫംഗ്ഷൻ തരുമ്പം ന്യൂമറേറ്റർ ടേം മാത്രമേ ഉണ്ടെങ്കിൽ, ന്യൂമറേറ്റർ ടേം മാത്രമേ ഉണ്ടെങ്കിൽ ദാറ്റ് കംസ് അണ്ടർ എഫ് ഐ ആർ ഫിൽട്ടർ. ഓക്കെ, ഇനി ഓൾറെഡി നമ്മൾ ഐ ആർ ഫിൽട്ടറിന്റെ ഡിഫറൻറ്റ് സ്ട്രക്ചേഴ്സ് പഠിച്ചായിരുന്നു. അതിൽ ഫസ്റ്റ് പഠിച്ചത് ഡയറക്ട് ഫോം വണ്ണും ഡയറക്ട് ഫോം ടു ആയിരുന്നു. ഓക്കെ, അപ്പൊ ഐ ആർ ഫിൽട്ടറിന്റെ കേസിൽ ഡയറക്ട് ഫോം വണ്ണും ടു ഉണ്ട്. വണ്ണിൽ നിന്ന് നമ്മൾ ട്യൂബുലേറ്റ് എങ്ങനെയാ പോയത്? അതിന്റെ ഡിലേ എലമെന്റ്സ്, അതായത് ന്യൂമറേറ്റർ ടേമും ഡിനോമിനേറ്റർ ടേമും ഉണ്ട് അല്ലേ, അപ്പൊ അതിന്റെ കേസിൽ ഡിലേ എലമെന്റ്സ് നമുക്ക് ഇതേപോലെ ഗ്രൂപ്പ് ചെയ്ത് മിനിമം ഡിലേ എലമെന്റ് സ്ട്രക്ചറിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഡയറക്ട് ഫോം ടുയിലേക്ക് ഐ ആർ ഫിൽട്ടറിന്റെ കേസിൽ നമ്മൾ ഡ്രോ ചെയ്തത്. പക്ഷെ ഇതിന്റെ കേസിൽ, എഫ് ഐ ആർ ഫിൽട്ടറിന്റെ കേസിൽ ന്യൂമറേറ്റർ ടേം മാത്രമേ ഉള്ളൂ, ഡിനോമിനേറ്റർ ടേം ഇല്ല. അപ്പോൾ അവിടെ കമ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഇതിന്റെ കേസിൽ, അതായത് എഫ് ഐ ആർ ഫിൽട്ടറിന്റെ കേസിൽ ഡയറക്ട് ഫോം എന്നുള്ള ഒറ്റ സ്ട്രക്ചറേ ഉള്ളൂ, ഡയറക്ട് ഫോം വണ്ണും ഡയറക്ട് ഫോം ടുവും ഇല്ല. മനസ്സിലായോ? ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാം, ഐ ആറിന്റെ ഫിൽട്ടറിന്റെ കേസിൽ ഡയറക്ട് ഫോം വണ്ണും ടു ഉണ്ടായിരുന്നു. നമ്മൾ അതിൽ വണ്ണിൽ നിന്ന് ടുവിലേക്ക് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ണിനകത്ത് നമ്മൾ ന്യൂമറേറ്റർ പാർട്ട് വരയ്ക്കും, അല്ലെങ്കിൽ സീറോ പാർട്ട് വരയ്ക്കും, പിന്നെ ഫോൾ പാർട്ട് വരയ്ക്കും, അങ്ങനെയായിരുന്നു ചെയ്യുന്നത്. എന്നിട്ട് കമ്പയർ ചെയ്യാൻ ചെയ്യുന്നത്. പക്ഷേ ഡയറക്ട് ഫോം ടുവിലേക്ക് വന്നപ്പോഴേ നമ്മൾ എന്ത് ചെയ്ത്? അത് നമുക്ക് ഇന്റർചേഞ്ച് ചെയ്ത് ആ ഡിലേ എലമെന്റ്സ് ഗ്രൂപ്പ് ചെയ്ത് അത് മിനിമൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പൊ അത് ന്യൂമറേറ്ററിലും, അതായത് അതിന്റെ എച്ച് ഓഫ് ഇസഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു? ബി സീറോ പ്ലസ് ബി വൺ ഇസഡ് റേസ് മൈനസ് വൺ പ്ലസ് ബി ടു
z raised to minus 2 whole divided by 1 plus a1 z raised to minus 1 plus a2 z raised to minus 2. ഇതായിരുന്നു ഒരു ഐ ഐ ആർ ഫിൽറ്ററിന്റെ കേസിൽ. അപ്പൊ അവിടെ ആണെങ്കിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉണ്ട് z ഇൻവേഴ്സ് ടേംസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് അത് അതിനെ കമ്പയർ ചെയ്താണ് ഇതിലേക്ക് പോയത്, ഡി എഫ് ടുവിലേക്ക് പോയത്. ഇതിന്റെ കേസിൽ എഫ് ആർ ഫിൽറ്ററിന്റെ കേസിൽ ന്യൂമറേറ്റർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇറ്റ് ഹാസ് ഓൺലി ഡയറക്ട് ഫോം സ്ട്രക്ചർ, നോ കാറ്റഗറൈസേഷൻ ഓഫ് 1 and 2. ഇറ്റ് ഹാസ് ഓൺലി ഡയറക്ട് ഫോം സ്ട്രക്ചർ. അതിന്റെ വേറൊരു നെയിമാണ് ക്യാപ് ഡിലേ ലൈൻ സ്ട്രക്ചർ എന്നുള്ളത്. ഇതിപ്പോ എക്സാമിന് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ഡയറക്ട് ഫോം ചോദിക്കാതെ ക്യാപ്ഡ് ഡിലേ ലൈൻ സ്ട്രക്ചർ എന്ന് ചോദിക്കും. അതായത് ഇംപ്ലിമെന്റ് ഗിവൺ സിസ്റ്റം ഫംഗ്ഷൻ ഓർ ഡിഫറൻസ് ഇക്വേഷൻ ഇൻ ക്യാപ്ഡ് ഡിലേ ലൈൻ സ്ട്രക്ചർ എന്ന് പറയും. അപ്പോഴും മനസ്സിലായിക്കോണം, ഇറ്റ് സെയിം ആസ് ഡയറക്ട് ഫോം സ്ട്രക്ചർ ഓഫ് എഫ് ഐ ആർ ഫിൽറ്റർ. ഓക്കെ, ഇനി ഇതിന്റെ ട്രിക്ക് വെച്ച് പറഞ്ഞുതരാം, എന്നിട്ട് അതിന്റെ കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അത് ഡയറക്ട് ഫോം ഇംപ്ലിമെന്റേഷൻ ആണ്. അതിന്റെ വേറൊരു നെയിമാണ് ക്യാപ്ഡ് ഡിലേ ലൈൻ സ്ട്രക്ചർ. തന്നിരിക്കുന്ന ഒരു സിസ്റ്റം ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ അത് ന്യൂമറേറ്റർ ടേം മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് കംസ് അണ്ടർ എഫ് ഐ ആർ ഫിൽറ്റർ. വെരി ഗുഡ്, എഫ് ഐ ആർ ഫിൽറ്റർ. സോ വി ആർ ഗോയിങ് ടു ഇംപ്ലിമെന്റ് ദാറ്റ് സിസ്റ്റം ഫംഗ്ഷൻ ഇൻ ഡയറക്ട് ഫോം ഓർ ക്യാപ്ഡ് ഡിലേ ലൈൻ സ്ട്രക്ചർ. അപ്പൊ അതിന്റെ കേസിൽ ഐ ആർ പഠിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്. അതായത് ഐ ആറിന്റെ ന്യൂമറേറ്റർ ടേം നമ്മൾ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തത് മാത്രം ഇംപ്ലിമെന്റ് ചെയ്താൽ മതി, ഇവിടെ ഡിനോമിനേറ്റർ ടേം ഇല്ല, അത്രേ ഉള്ളൂ. ഇതാണ് അതിന്റെ ട്രിക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഐ ആർ ഫിൽറ്റർ പഠിച്ചിട്ടുണ്ട്. ഐ ആർ ഫിൽറ്ററിന്റെ കേസിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വരുമായിരുന്നു. അതിന്റെ ഡയറക്ട് ഫോം വണ്ണിൽ നമ്മൾ ന്യൂമറേറ്റർ എങ്ങനെയാണോ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് ആ സെയിം അത്രയും മാത്രം ഹാഫ് പോർഷൻ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എഫ് ഐ ആർ ഫിൽറ്റർ സ്ട്രക്ചർ. ദാറ്റ് ഈസ് ദ ട്രിക്ക് ടു ഡ്രോ എഫ് ഐ ആർ ഫിൽറ്റർ ഇൻ ഡയറക്ട് ഫോം ഓർ ക്യാപ്ഡ് ഡിലേ ലൈൻ സ്ട്രക്ചർ. ഡ്രോ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇത് രേസ് ഇൻപുട്ട് സൈഡ് മാത്രമേ വരുന്നത്. ഇപ്പൊ എക്സ് എൻ എടുക്കുക, എക്സ് എൻ മാർക്ക് ചെയ്യുക. എക്സ് എൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ഒരു ഓർഡർ ഉണ്ടായിരുന്നു ആദ്യം എന്ത് ചെയ്യും, ഡിലേ ലെവൽസ് വരയ്ക്കും, അതിനുശേഷം മൾട്ടിപ്ലയർ വരയ്ക്കും, അതിനുശേഷം ആഡർ വരയ്ക്കും. ഇതിന്റെ കേസിൽ എത്ര ഡിലേ എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കുക. ഡിലേ എലമെന്റ്സ് എന്ന് വെച്ചാൽ ഇസഡ് ഇൻവേഴ്സ് ബ്ലോക്ക് ആണ് നമ്മൾ ഡിലേ എലമെന്റ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. എത്ര ഡിലേ എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കുക. ഇതിന്റെ കേസിൽ ഒരു ഇസഡ് ഇൻവേഴ്സിന്റെ കൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ഇസഡ് റേസ് ടു മൈനസ് ടു, അങ്ങനെ പോകുന്നത്. അപ്പൊ ഇവിടെ ദാറ്റ് റിക്വയേഴ്സ് 4 ഡിലേ എലമെന്റ്സ് അല്ലെ. ഇസഡ് റേസ് ടു മൈനസ് 4 എന്ന് പറയുമ്പോൾ 4 ഡിലേ എലമെന്റ്സ് വേണം. അത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഡ്രോ ചെയ്യും. ആദ്യം ഇസഡ് ഇൻവേഴ്സ് 4 എണ്ണം ഇങ്ങനെ ഡ്രോ ചെയ്യും. ഇസഡ് ഇൻവേഴ്സ് സെക്കൻഡ് വൺ, ദെൻ തേർഡ് വൺ, ദെൻ ഫോർത്ത് വൺ. ഓക്കെ, 4 ഡിലേ എലമെന്റ്സ് വരച്ചു. അപ്പൊ ആ ഒരു പ്രൊസീജിയറാണ്. ഡിലേ എലമെന്റ്സ് ആദ്യം ഡ്രോ ചെയ്യും, പിന്നെ വി വിൽ ഡ്രോ ദ മൾട്ടിപ്ലയർ, ആൻഡ് ദെൻ വി വിൽ ഡ്രോ ദ ആഡർ. ഓക്കെ, ഇത് തന്നെയാണ് നമ്മൾ ഐ ആർ കേസിലും ഫോളോ ചെയ്തത്. അത് തന്നെ ഇവിടെയും ഫോളോ ചെയ്യാൻ പറ്റും. അതിൽ ഐ ആറിന്റെ കേസിൽ ന്യൂമറേറ്ററും അത് മാത്രം ഇംപ്ലിമെന്റ് ചെയ്യും മാത്രമേ ഉള്ളൂ നമ്മളുടെ എഫ് ഐ ആറിന്റെ ഡയറക്ട് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഡിലേ എലമെന്റ്സ് വരച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ ജനറൽ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ കോഎഫിഷ്യൻസ് നോക്കുക. ഇതാണ് ഗിവൺ സിസ്റ്റം ഫംഗ്ഷൻ, ദിസ് റെപ്രസെന്റ്സ് ദ സിസ്റ്റം ഫംഗ്ഷൻ ഓഫ് ജനറൽ സിസ്റ്റം ഫംഗ്ഷൻ. ഇത് രണ്ടുകൂടെ കമ്പയർ ചെയ്ത് പറഞ്ഞേ, കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ആ വി വിൽ ഗെറ്റ് ബി സീറോ വാല്യൂ ആസ് എന്ത് വരും, ബി സീറോ ഈക്വൽസ് ഫസ്റ്റ് ടേം 1, ബി 1 ഈക്വൽസ് എന്ത് വരും, മൈനസ് 2. വെരി ഗുഡ്. ബി 2 ഈക്വൽസ്, ബി 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഡ് റേസ് ടു മൈനസ് 2 കോഎഫിഷ്യന്റ്. ഇവിടെ ഇസഡ് റേസ് ടു മൈനസ് 2 കോഎഫിഷ്യന്റ് 1/2. സിമിലർലി ബി 3 ഈക്വൽ ടു 1/2 ആൻഡ് ബി 4 ഈക്വൽ ടു മൈനസ് 1/2 കോഎഫിഷ്യൻസ്. ഇത് ഈ രീതി തന്നെയായിരുന്നു നമ്മൾ ഐ ആറിന്റെ സ്ട്രക്ചറും ഇംപ്ലിമെന്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യണം, ഇവിടെ ബി 0 ബി 1 അപ് ടു ബി 7 ബി 4 മാർക്ക് ചെയ്യണം. ഇവിടെ ഇൻപുട്ട് സൈഡ് ആയിട്ട് ഈ ഡയറക്ഷനിലേക്ക് പോകുന്നത് അല്ലേ. നമ്മൾ ഡി എഫ് 1 ഐ ആറിന്റെ കേസ് വരച്ചു കൊടുക്കും. ഇതാണ് ബി 0, ദെൻ ദിസ് കറസ്പോണ്ട്സ് ടു ബി 1, ദിസ് കറസ്പോണ്ട്സ് ടു ബി 2, ദിസ് കറസ്പോണ്ട്സ് ടു ബി 3, ആൻഡ് ദിസ് കറസ്പോണ്ട്സ് ടു ബി 4. ഓക്കെ, ഇപ്പൊ എത്ര കോഎഫിഷ്യൻസ് ഉണ്ടെന്ന് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അത്രയും മൾട്ടിപ്ലയേഴ്സ് വരച്ചു. സോ വി ഡ്രോ ദ ഡിലേ എലമെന്റ്സ്, വി ഡ്രോ ദ മൾട്ടിപ്ലയർ, ദെൻ വി ഷുഡ് ഡ്രോ ദ ആഡർ. ഓക്കെ, നെക്സ്റ്റ് ആഡർ ചെയ്യുക. രണ്ട് ഇൻപുട്ടിന് ആഡ് ചെയ്യാം. ഇവിടെയും ഒരു ആഡർ വരും. ഓക്കെ, ഇവിടെ ഒരു ആഡർ വരും, ഇവിടെ ഒരു ആഡർ വരും. ഇത് രണ്ടും എല്ലാം കൂടെ ഇൻപുട്ടായിട്ട് കൊടുക്കും. ഇതിന്റെ ജസ്റ്റ് ഔട്ട്പുട്ട് വൈ ഓഫ് തന്നെ എടുക്കും. ഓക്കെ, അപ്പൊ ഇതെന്തായി, ദിസ് റെപ്രസെന്റ്സ് ദ ഡി എഫ് സ്ട്രക്ചർ ഓഫ് എഫ് ഐ ആർ ഫിൽറ്റർ, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ക്യാപ്ഡ് ഡിലേ ലൈൻ സ്ട്രക്ചർ. എന്താന്ന് പറയുന്നത് കൊണ്ടാണ് ഡിലേ ലൈൻ സ്ട്രക്ചർ. സ്ട്രക്ചർ മനസ്സിലായി വരയ്ക്കുന്നത്. ഓക്കെ,
ഇനി എന്ത് ചെയ്യണം, ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പ് ആയിട്ട് വി നീഡ് ടു മാർക്ക് ദ കോഎഫിഷ്യൻസ്. ബി സീറോയുടെ വാല്യൂ 1 ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്, 1. ബി വണ്ണിന്റെ വാല്യൂ -2, ബി ടുവിന്റെ വാല്യൂ 1/2, ബി ത്രീന്റെ വാല്യൂ 1/2, ആൻഡ് ബി ഫോറിന്റെ വാല്യൂ -1/2. ഓക്കെ, ദിസ് റെപ്രസെന്റ്സ് ദ ഡി എഫ് സ്ട്രക്ചർ. അപ്പൊ ഇതിലെ ടാപ്പ് ഡിലേ ലൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് വെച്ചുകഴിഞ്ഞാൽ ഈ ഇസഡ് ഇൻവേഴ്സ് ആണ് നമ്മള് ഡിലേ ലൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതാണ് ദിസ് ഡിലേ ലൈൻ എന്ന് വെച്ചാൽ അതിനെ നമ്മൾ ടാപ്പ് ചെയ്താണ് എടുക്കുന്നത്. അതുകൊണ്ട് അതിന് ടാപ്പ് ഡിലേ ലൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ദിസ് കറസ്പോണ്ട്സ് ടു ദ ഡിലേ ലൈൻ പാർട്ട്, അതിനെ ടാപ്പ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ടിലേക്ക് എടുക്കുന്നത്. അതുകൊണ്ടാണ് ടാപ്പ് ഡിലേ ലൈൻ സ്ട്രക്ചർ എന്ന് ഇതിന് ഒരു അനദർ നെയിം പറയാനുള്ള കാര്യം. If you haven't subscribed to this channel yet, subscribe to എങ്ങനെയാണ് പറയാൻ വരുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ പെച്ച് ഓഫീസിലാണ് നമുക്ക് വേണ്ടത് ഔട്ട്പുട്ട്. ഇവിടെ വന്ന് ഇവിടെ വണ്ണാ വരുന്നത്. ഓക്കെ, അപ്പൊ അതിനാണെങ്കിൽ ആ വണ്ണ് ഡയറക്റ്റ് ഇവിടെ ആഡ് ചെയ്ത്, ഓക്കെ, ആ വണ്ണ് ഇവിടെ വണ്ണ് വന്ന് ഡയറക്റ്റ് ആഡ് ചെയ്ത് ഇനി അതില് റിസൾട്ട് ഇൻവേഴ്സ് ഇവിടെ പാസ് ചെയ്ത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വേണ്ടത് -2 റിസൾട്ട് ഇൻവേഴ്സ് ആണ്. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് റിസൾട്ട് ഇൻവേഴ്സ് ഇവിടെ പാസ് ചെയ്ത് അത് -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇമീഡിയറ്റ് -2 റിസൾട്ട് ഇൻവേഴ്സ്. ഓക്കെ, അത് എന്ത് ചെയ്ത് ആഡ് ചെയ്യും. ഇനി അടുത്ത ഈ എലമെന്റ് കിട്ടാൻ എന്ത് ചെയ്യും, ഈ എലമെന്റ് കിട്ടാൻ വേണ്ടി അതിവിടെ വേണ്ടത് ഇസഡ് റേസ് ടു -2. അപ്പൊ ഒരു ഡിലേ എലമെന്റ് ഇവിടെ പാസ് ചെയ്യും, ഇതിന്റെ ഔട്ട്പുട്ട് ഇസഡ് ഇൻവേഴ്സ് ആണ്. ഇതിന്റെ ഔട്ട്പുട്ട് വരുമ്പോഴത്തേക്ക് ഇസഡ് റേസ് ടു -2 ആവും. ഇസഡ് റേസ് ടു -2 ടേമായി അതിന്റെ കൂടെ എന്ത് ചെയ്യും, നമ്മൾ 1/2 മൾട്ടിപ്ലൈ ചെയ്യും, അത് നെക്സ്റ്റ് ആഡ് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിന്റെ ഔട്ട്പുട്ട് വരുമ്പോഴത്തേക്ക് എന്ത് വരും, ഒരു ഡിലേ എലമെന്റ് കൂടെ പാസ് ചെയ്ത്. സോ ഇറ്റ് കറസ്പോണ്ട്സ് ഇസഡ് റേസ് ടു -3, ദാറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 1/2 ആൻഡ് ദെൻ ഗെറ്റ് ആഡ്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ആക്ച്വൽ സ്ട്രക്ചർ വരുന്നത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ട്രിക്ക് വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം വരയ്ക്കാൻ പറ്റും. നമ്മുടെ അയ്യാറിന്റെ വരച്ച അതേപോലെ തന്നെ പേരും വരയ്ക്കാൻ പറ്റും. അതിന്റെ കേസിൽ ന്യൂമറേറ്റർ മാത്രം വരച്ചാൽ മതി എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇനി സെക്കൻഡ് കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂയില് ഒന്നെങ്കിൽ ഇതുപോലെ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് തരും. ഓക്കെ, സെക്കൻഡ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഫാക്ടർ ആയിട്ട് തരും, എന്നിട്ട് അതിന്റെ ടാപ്പ് ഡിലേ ലൈൻ സ്ട്രക്ചർ ചോദിച്ചിട്ടുള്ളതാണ്. ടാപ്പ് ഡിലേ ലൈൻ സ്ട്രക്ചറിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ടാപ്പ് ഡിലേ ലൈൻ സ്ട്രക്ചർ എന്താണ്, ഇറ്റ് ഈസ് സെയിം ആസ് ഡി എഫ് സ്ട്രക്ചർ. ഇൻ എഫ് ഐ ആർ ഓൺലി ഡി എഫ് സ്ട്രക്ചർ എക്സിസ്റ്റ് നോ ഡി എഫ് 1 ആൻഡ് ഡി എഫ് 2. ഓക്കെ, അപ്പൊ അതിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ജനറൽ എക്സ്പ്രഷൻ കിട്ടും അല്ലെ, മൾട്ടിപ്ലൈ ചെയ്ത് ഒറ്റ ഇക്വേഷൻ ആയിട്ട് എടുക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം, അതിന് ശേഷമാണെങ്കിൽ എത്ര ഡിലേ എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കുക. ഓക്കെ, എത്ര ഡിലേ എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കുക. സപ്പോസ് ഇവിടെ 4, സപ്പോസ് ഇവിടെ 4 ഡിലേ എലമെന്റ് ആണെങ്കിൽ ഉണ്ടെന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ എന്ത് ചെയ്യും, 4 ഡിലേ എലമെന്റ്സ് വരയ്ക്കും അല്ലെ. 4 ഡിലേ എലമെന്റ്സ് ഇസഡ് റേസ് മൈനസ് 1, ഇസഡ് റേസ് മൈനസ് 1, ഇസഡ് റേസ് മൈനസ് 1, 4 വരയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് എന്താ ഡ്രോ ചെയ്യുന്നത്, നെക്സ്റ്റ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ജനറൽ എക്സ്പ്രഷൻ കാണില്ലേ, ജനറൽ എഫ് ഐ ആർ ഫിൽറ്റർ സ്ട്രക്ചർ ഉണ്ട്, ജനറൽ എഫ് ഐ ആർ ഫിൽറ്റർ സ്ട്രക്ചർ. അത് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ജനറൽ എഫ് ഐ ആർ ഫിൽറ്റർ സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ B0, B1, B2 എക്സെട്ര വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യും. അതിനുശേഷം ഇവിടെ ഈ ഡയറക്ഷനിൽ ഇൻപുട്ട് സൈഡ് ഇവിടെ ആണ്, എക്സ് ഓഫ് എൻ ആണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡയറക്ഷനിൽ ഈ വിൽ മാർക്ക് ദ കോഎഫിഷ്യൻസ്, ഇൻപുട്ട് കോഎഫിഷ്യൻസ് B0, B1, B2 എക്സെട്ര. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും, വി വിൽ ആഡ് ദം യൂസിങ് ദ ആഡർ എലമെന്റ്സ്. ഓക്കെ, ഇങ്ങനെ ആഡ് ചെയ്യും, ഔട്ട്പുട്ട് വൈ ഓഫ് എൻ മാർക്ക് ചെയ്യും, അതിനുശേഷം ഈ കോഎഫിഷ്യൻസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇങ്ങനെയാണ് എഫ് ഐ ആർ ഫിൽറ്ററിന്റെ സ്ട്രക്ചർ ഡയറക്ട് ഫോം, അതർവൈസ് കോൾഡ് ആസ് ടാപ്ഡ് ഡിലേ ലൈൻ സ്ട്രക്ചർ. ഇത്രയും പഠിക്കുകയാണെങ്കിൽ മിനിമം ഒരു 5 മാർക്സ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്, ടോപ്പിക്കാണ് FIR filter implementation in direct form or in or otherwise called as tapped delay line structure. Okay, method മനസ്സിലായോ? ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് ക്വസ്റ്റിനും സിമ്പിൾ ആയിട്ട് നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റും. ഓക്കെ, തന്നിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ സമറൈസ് ചെയ്യാം. സിസ്റ്റം ഫംഗ്ഷൻ ഒന്നെങ്കിൽ ഇതുപോലെ മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ഇതുപോലത്തുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ട് ജനറൽ എക്സ്പ്രഷൻ ആയിട്ട് തരും. അതിന് കേസിൽ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യണം ഏത് ഫിൽറ്റർ ആണെന്നുള്ളത്. അപ്പം സിസ്റ്റം ഫംഗ്ഷൻ ആണെങ്കിൽ ന്യൂമറേറ്റർ മാത്രം ഉള്ളെങ്കിൽ അത് കംസ് അണ്ടർ എഫ് ഐ ആർ ഫിൽറ്റർ. ഡിഫറൻസ് ഇക്വേഷൻ ആണെങ്കിൽ പാസ്റ്റ് വാല്യൂസ് ഓഫ് ഔട്ട്പുട്ടിനെ ഡിപെൻഡ് ചെയ്തില്ലെങ്കിൽ കംസ് അണ്ടർ എഫ് ഐ ആർ ഫിൽറ്റർ. നെക്സ്റ്റ് അതിൻ്റെ ജനറൽ സിസ്റ്റം ഫംഗ്ഷൻ എഴുതുക, അതിൽ നിന്ന് കോഎഫിഷ്യൻസ്. ഇതിൻ്റെ കേസിൽ
കോയഫിഷ്യൻസ് ഇൻപുട്ട് കോയഫിഷ്യൻസ് വരത്തുള്ളൂ, ബി സീറോ ബി വൺ ബി ടു എക്സെട്ര വരത്തുള്ളൂ. അത് നമ്മൾ നോട്ട് ചെയ്യുക, ഇതൊക്കെയാണുള്ള വാല്യൂസ് നോട്ട് ചെയ്യുക. അതിനുശേഷം സ്ട്രക്ചർ വരയ്ക്കാൻ വേണ്ടി ആദ്യമേ എത്ര ഡിലെ എലമെന്റ്സ് ഉണ്ട് നോക്കും, അത് നമ്മൾ ഡിലെ എലമെന്റ്സ് അങ്ങ് ഡ്രോ ചെയ്യും. അതിനുശേഷം വി വിൽ മാർക്ക് ദ മൾട്ടിപ്ലയേഴ്സ്, മൾട്ടിപ്ലയേഴ്സ് മാർക്ക് ചെയ്യും, ദെൻ വി വിൽ ആഡ് ദം. ഓക്കെ, ആൻഡ് ഫൈനലി വി വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ഓഫ് കോഎഫിഷ്യന്റ്സ്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, ഈ ഡയറക്ട് ഫോം സ്ട്രക്ചർ കിട്ടും. ഈ പേരുടെ കേസിൽ ഡയറക്ട് ഫോം വണ്ണും ടൂ ഇല്ല. അതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂമറേറ്റർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഡിലെ എലമെന്റ് കമ്പൈൻ ചെയ്യാനൊന്നുമില്ല, ന്യൂമറേറ്റർ എലമെന്റ് കമ്പൈൻ ചെയ്യാനൊന്നുമില്ല, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് കമ്പൈൻ ചെയ്യാനൊന്നുമില്ല. സോ ഇറ്റ് ഹാസ് ഓൺലി ഡയറക്ട് ഫോം സ്ട്രക്ചർ. നെക്സ്റ്റ് വരുന്നത് ചില കേസിൽ എക്സാമിന് എഫ് ഐ ആർ ഐ ആർ എന്ന് പറയത്തില്ല. അപ്പം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ എതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ സിസ്റ്റം ഫംഗ്ഷൻ നോക്കിയിട്ടാണ് വി വിൽ ഐഡന്റിഫൈ വെതർ ദി ഫിൽട്ടർ ഈസ് എഫ് ഐ ആർ ഓർ ഐ ഐ ആർ എന്നുള്ളത്. അതിന് സെക്കൻഡ് കേസിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഫാക്ടേഴ്സ് ആയിട്ട് ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ പ്രോഡക്റ്റ് എടുക്കണം. പ്രോഡക്റ്റ് എടുത്തിട്ട് ജനറൽ ഫോം ബി സീറോ പ്ലസ് ബി വൺ സെറ്ററൈസ് മൈനസ് വൺ പ്ലസ് ബി ടു ബി സെറ്ററൈസ് മൈനസ് ടു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ കോഎഫിഷ്യൻസ് ജനറൽ ഇക്വേഷനുമായിട്ട് നോക്കി എഴുതണം. എഴുതിന് ശേഷം എത്ര ഡിലെ എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കുക, അത് മാർക്ക് ചെയ്യുക. അതിനുശേഷം മൾട്ടിപ്ലയേഴ്സ് മാർക്ക് ചെയ്യുക. ഇതിൻ്റെ കേസിൽ മൾട്ടിപ്ലയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് കോഎഫിഷ്യൻസ് മാത്രമേ വരത്തുള്ളൂ, അത് മാർക്ക് ചെയ്യുക. അതിനുശേഷം ആഡ് ചെയ്യുക. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ നോർമൽ രീതി പറഞ്ഞാലും വരുന്നത്. നല്ല വണ്ണ് ഇസെഡ് ഇൻവേഴ്സ് പാസ് ചെയ്യുമ്പോൾ ഇസെഡ് ഇൻവേഴ്സ് അതിൻ്റെ കൂടെ മൈനസ് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്ത് ദെൻ ആഡ് ചെയ്ത് വീണ്ടും ഒരു ഡിലെമിലേക്ക് പാസ് ചെയ്ത്. സോ ഇറ്റ്സ് ഔട്ട്പുട്ട് ഈസ് ഇസെഡ് റൈസ് ടു മൈനസ് ടു ദെൻ മൾട്ടിപ്ലൈഡ് ബൈ മൾട്ടിപ്ലൈ വൺ ബൈ ടു ദെൻ ആഡ്. ആ പ്രോസസ് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, താങ്ക് യു. If you haven't subscribed to this channel yet, subscribe please and don't forget to click the bell icon.